നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ ആകെ ഞെട്ടിച്ച രണ്ട് സംഭവങ്ങളായിരുന്നു പ്രണയ നൈരാശ്യത്തിൽ രണ്ട് യുവതികൾ ആത്മഹത്യ ചെയ്തത്. അതിൽ ആദ്യത്തേത് റിൻസിയുടേതായിരുന്നു. ഒരു വശത്ത് റിൻസിയുടെ ആത്മഹത്യയെ പറ്റിയുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുമ്പോഴും മറുവശത്ത് എന്താണെന്ന് കാണാം. പ്രണയ നൈരാശ്യത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ പ്രതിസ്ഥാനത്തുള്ള യുവാവിനെതിരെ പോലീസ് കേസെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം കനക്കുകയാണ്. നേഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന യുവതി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ പെൺകുട്ടിയുടെ മരണത്തിനിടയാക്കിയെന്ന് ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുള്ള യുവാവിനെതിരെ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആക്ഷേപം. ഇക്കാര്യം കാണിച്ച് യുവതിയുടെ മാതാപിതാക്കൾ DYSP ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയും നൽകി കഴിഞ്ഞു. തൃക്കുന്നപ്പുഴ പോലീസിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് കഴിഞ്ഞ ദിവസം പ്രതിഷേധ പ്രകടനവും നടത്തുകയായിരുന്നു. പരാതിയുമായി സ്റ്റേഷനിലെത്തിയ ബന്ധുക്കളെ പോലീസ് ആക്ഷേപിച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും ബന്ധുക്കൾ ആരോപിക്കുകയാണ്. ഇവരെ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ പിടിച്ചിരുത്തി പരാതി പിൻവലിപ്പിക്കാനായിരുന്നു അത്രേ ശ്രമമെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ആറാട്ടുപുഴ പെരുമ്പള്ളിൽ മുരിക്കിൽ ഹൗസിൽ വിശ്വനാഥന്റെയും ഗീതയുടെയും മകൾ അർച്ചനയെ കഴിഞ്ഞ 11-ന് വീട്ടിൽ അവശ നിലയിൽ കണ്ടെത്തിയത്. വിഷക്കായ കഴിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ യുവതി താൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് കാമുകനായിരുന്ന യുവാവിന് സന്ദേശം അയച്ച ശേഷം ഡിലീറ്റ് ചെയ്തിരുന്നു. ഇദ്ദേഹം സുഹൃത്തിനെ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചെങ്കിലും വീട്ടിലെത്തിയപ്പോഴേക്കും ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവതി മരിക്കുകയാണ് ഉണ്ടായത്. പട്ടോളി മാർക്കറ്റിന് സമീപം താമസിക്കുന്ന യുവാവുമായി ഏകദേശം 10 വർഷത്തോളം യുവതി പ്രണയത്തിലായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുകയാണ്. പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് യുവാവ് വീട്ടിൽ വന്ന് വിവാഹാലോചന പോലും നടത്തിയിരുന്നു. ഇത്തരത്തിൽ വീട്ടുകാർ പെൺകുട്ടിയെ പഠിപ്പിക്കണമെന്നും ഇപ്പോൾ വിവാഹം നടത്താനാവില്ലെന്നും പറഞ്ഞുവിടുകയും ചെയ്തു. പെൺകുട്ടി BSc നഴ്സിംഗ് അവസാന വർഷം പഠിക്കുന്നതിനിടെ വീണ്ടും വിവാഹാലോചന നടത്തി. പഠനം കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് ബന്ധുക്കൾ വാക്കു നൽകി. ഇതിനിടെ ഉയർന്ന സ്ത്രീധനം വേണമെന്ന് യുവാവിന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടതായി ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നു. 30 പവൻ സ്വർണവും പണവും നൽകാമെന്ന് പറഞ്ഞെങ്കിലും യുവാവ് വേറെ വിവാഹത്തിന് ശ്രമിക്കുകയായിരുന്നു. ഇത്തരത്തിൽ വിവാഹം കഴിക്കാമെന്ന് തന്നെ വർഷങ്ങളോളം പറഞ്ഞ് ആശുപിച്ച ശേഷം പിന്മാറിയതിൽ മാനസിക വിഷമത്തിലായ യുവതി ആത്മഹത്യ ചെയ്യുമെന്ന് സുഹൃത്തുക്കളോടും യുവാവിനോടും പറഞ്ഞിരുന്നു. പിന്നാലെയാണ് യുവതിയെ വിഷക്കായ കഴിച്ച നിലയിൽ കണ്ടെത്തുന്നത് പോലും. മറ്റൊരു യുവതിയുമായി യുവാവിന്റെ വിവാഹം നിശ്ചയിക്കുന്നതിന് ബന്ധുക്കൾ ഒത്തുചേർന്ന ദിവസമായിരുന്നു യുവതിയുടെ ആത്മഹത്യയെന്ന് ബന്ധുക്കൾ പറയുന്നു. യുവാവുമായുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഓഡിയോ പുറത്തുവന്നതോടെ ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടും ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ അവസ്ഥ വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.